ഈശോയെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണണമെങ്കിൽ നിങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ മതിയെന്ന്. നമുക്ക് കണ്ണു തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് കുർബാന സ്ഥാപിച്ചത്. നമുക്ക് അനുഭവിക്കാൻ മാത്രമായിരുന്നെങ്കിൽ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ മാത്രം തന്നാൽ മതിയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. ഈശോയ്ക്ക് ഒരാഗ്രഹം, പത്രോസും യോഹന്നാനും ഒക്കെ എന്നെ കണ്ടല്ലോ, ലോകത്തിന്റെ അവസാനം വരെ എന്റെ മക്കൾ എന്നെ കാണണ്ടേ, അവർ കാണട്ടെ, അവർ തൊടട്ടെ, അവര് രുചിക്കട്ടെ. അതുകൊണ്ട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച സ്നേഹമാണ്. ഒരിക്കലും കടിയാത്ത ഈശോ,
പാപത്തിന്റെ ദുർഗന്ധം അടിക്കുമ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈശോ, ഞങ്ങളിലുള്ള പാപത്തിന്റെ ദുർഗന്ധത്തെയും മാലിന്യത്തെയും വ്യക്തമായി കണ്ടിട്ടും അത് കാണാത്തത് പോലെ ഞങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങളുടെ പാപത്തെ വെറുക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോ, ഒത്തിരി ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സായാഹ്നത്തിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുകയാണ് നാഥ. ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെ കർത്താവെ, പ്രാർത്ഥിക്കുവാൻ പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. പലപ്പോഴും ഞങ്ങൾ പറയുന്ന പ്രാർത്ഥനയൊക്കെ തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അങ്ങെല്ലാം ഞങ്ങളെ പഠിപ്പിക്കുമല്ലോ, സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ നാഥ. ഇന്ന് കേട്ട തിരുവചനങ്ങൾ വിശുദ്ധ ബലിയിൽ ഞങ്ങളെ കൊണ്ട് അനുസരിക്കാൻ സാധ്യമല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞങ്ങൾക്കത് സാധിക്കുമെന്ന് അവിടെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുവാനാണല്ലോ പരിശുദ്ധാത്മാവിനെ അവിടെ നയിച്ചു തന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ പരാജയപ്പെട്ട് നിലവിളിക്കുമ്പോൾ സഹായകനായി പരിശുദ്ധാത്മാവ് വന്ന് ഞങ്ങളെ സ്നേഹിക്കാൻ സഹായിക്കുമല്ലോ. ഒരു കരണത്തടിക്കുന്നവർക്ക് മറുകരണം കാണിച്ചു കൊടുക്കാതെ റിയാക്ട് ചെയ്യുമ്പോൾ, ഞങ്ങള് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ സ്നേഹം മാത്രമായ ആത്മാവ് കടന്നു വരുന്നുള്ളൂ. ഞങ്ങളുടെ സ്വാർത്ഥം നിറഞ്ഞ ജീവിതം മൂലം അതിൽ നിന്ന് പൊട്ടി പുറത്തു വരാനാകാതെ വിഷമിക്കുമ്പോൾ സ്വർഗത്തിന്റെ സ്നേഹാഗ്നിയായി ആത്മാവ് കടന്നുവന്ന് ഞങ്ങളുടെ സ്വാർത്ഥതയെ പൊട്ടിച്ചു കളയുന്നല്ലോ. അസൂയെ എങ്ങനെ പരാജയപ്പെടുത്തുമെന്നറിയാതെ വിഷമിക്കുമ്പോൾ, എല്ലാ ടെക്നിക്കുകളും പരാജയപ്പെടുമ്പോൾ അസൂയ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് അറിയുമ്പോൾ, ഞങ്ങൾ തോറ്റു നിലവിളിക്കുമ്പോൾ ഇതാ കൃപയായി മഴയായി നീ കടത്തു വരുന്ന നാഥ. ഞങ്ങൾക്ക് ഇന്നലെ കളിയിൽ സാധിക്കാതിരുന്ന കാര്യങ്ങൾ ഇന്ന് അങ്ങ് കടന്നു വരുമ്പോൾ സാധിക്കുന്നു. പത്രോസ് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നപ്പോൾ കൊടുങ്കാറ്റിനെ നോക്കിയപ്പോഴോ മുങ്ങിപ്പോയി. മുങ്ങിപ്പോയി അവൻ കഴുത്തുവരെ വെള്ളത്തിലായപ്പോൾ അവൻ നിലവിളിച്ചു, ലോർഡ് സേവ് മീ, കർത്താവേ എന്നെ രക്ഷിക്കണമേ. അങ്ങ് അവന് വഴക്ക് പറഞ്ഞില്ലല്ലോ, എന്താണെന്ന് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയെന്ന് പറഞ്ഞില്ലല്ലോ, അവിടെ അഹങ്കാരി നിനക്കിത് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. പകരം ആ കരങ്ങൾ നീട്ടിക്കൊടുത്തല്ലോ. എബ്രായ ലേഖനം 1:3 ഞങ്ങൾ വായിക്കുന്നു, തന്റെ ശക്തിയുടെ വചനത്താൽ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ദൈവം, ദൈവമേ ആ കരങ്ങളാണല്ലോ അങ്ങ് നീട്ടിക്കൊടുത്തത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഈ പത്രോസിന് വേണ്ടി തന്നെ തുളയ്ക്കപ്പെടുവാൻ കുരിശിൽ നീട്ടിക്കൊടുത്ത കൈകളാണല്ലോ അങ്ങ് നീട്ടിക്കൊടുത്തത്. പത്രോസെ ഭയപ്പെടേണ്ട, ഞാൻ തൊട്ടടുത്തുണ്ട് മോനെ, എന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞെന്നോ. അതല്ല കർത്താവേ, ഞങ്ങൾക്ക് തോന്നുന്നു പത്രോസ് നിന്റെ കരത്തിലല്ല പിടിച്ചത്, നീ പത്രോസിന്റെ കരത്തിൽ പിടിച്ച് പൊക്കിയെടുക്കാറെന്നാണ് ഞങ്ങൾ തോന്നുന്നത്. പത്രോസ് നിന്റെ കരത്തിലാ പിടിച്ചതെങ്കിൽ അവന് വെള്ളത്തിൽ നിന്ന് ചവിട്ടി കയറാൻ താഴെ പണികളില്ലല്ലോ, അവൻ വെള്ളത്തിലായിരുന്നല്ലോ, അവൻ ബുദ്ധിമുട്ടിയല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു നീ നിന്റെ കരം നീട്ടി അവനെ പൊക്കിയെടുത്തു. എന്നിട്ട് അവനൊരു 10 മിനിറ്റ് മുമ്പ് മുങ്ങിപ്പോയ അതേ വെള്ളത്തിലൂടെ അവൻ മുങ്ങാതെ നടക്കുവാൻ നീ അവനെ കൈക്ക് പിടിച്ചു. പത്രോസിന് നീ ഒരു പാഠം പഠിപ്പിച്ചു, മോനെ ഞാൻ കൂടെ ഇല്ലെങ്കിൽ പ്രലോഭനത്തിന്റെ മുമ്പിൽ നീ മുങ്ങിപ്പോകും, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നീ എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ തന്നെ നിന്നെ വിജയിപ്പിക്കാൻ എനിക്ക് സാധിക്കും. മോനെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് പരാജയമില്ല, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നീ താണു പോവുകയില്ല, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നീ ഒരു പിശാചിന്റെ മുമ്പിലും തോറ്റു പോവുകയില്ല, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നീ എന്നും വിജയിക്കും. അതുകൊണ്ടാണല്ലോ അങ്ങയുടെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ എഴുതി വെച്ചു, 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ് എന്ന്. ദാദാ നിന്റെ നിറവില്ലാത്തതാണ് ഞങ്ങളുടെ സകല പ്രശ്നത്തിനും കാരണം. നീ ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കാത്തതിന്റെ ഗ്യാപ്പിലാണ് അന്ധകാരം വന്ന് നിറയുന്നത്. നീ ഞങ്ങളിൽ നിറയാത്ത സ്ഥലത്താണ് പാപവും സാത്താനും വന്ന് കൂടുവയ്ക്കുന്നത്. നീ ഞങ്ങളിൽ നിറഞ്ഞാൽ എല്ലാം തീരും. ദാദാ ഈ ആരാധനയിൽ ഞങ്ങൾ നിറയുക. രോഗികളുണ്ട് നാഥ, ഇവിടെ അപേക്ഷകൾ എഴുതിയിട്ടവരുണ്ട് നാഥ, എഴുതിയിടാൻ പറ്റാതിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട് നാഥ, പുറത്ത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ദുഃഖങ്ങളുണ്ട് നാഥ. ചെറുപ്പത്തിൽ കർത്താവെ നീ എല്ലാവരുടെയും കാണും. 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോട് ഞങ്ങളെ നോക്കുന്നുവെന്ന് യേശയ്യാ വിളിച്ചു പറയുമ്പോൾ സകലതും നീ കാണുന്നുണ്ടല്ലോ നാഥ. ദാവീദ് പറയുന്നു, ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ അവിടെ നിറയുന്നു, ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുൻപ് അറിയുന്നു. സകല വേദനകളും അറിയുന്നു. ഉയർത്തെഴുന്നേറ്റാന്ന് ചോദിച്ചല്ലോ, സ്ത്രീയേ നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞല്ലോ, നിനക്ക് വേണ്ടി ഞാൻ തകർന്നല്ലോ, നിനക്ക് വേണ്ടി ഞാൻ പിടഞ്ഞല്ലോ, ഇനി നീ കരയണ്ട, പുനരുദ്ധാനത്തിന്റെ ശക്തി നീ അനുഭവിക്കുമോ? ഈശോയെ ഒത്തിരി പേര് വേദനിക്കുന്നവരാണ്, ഒത്തിരി പേര് കരയുന്നവരാണ്, പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ പിടയുന്നവരാണ്. പള്ളിയിൽ വരുമ്പോ കാറിൽ എല്ലാവരും കാണുകയും
പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച് വരുന്ന പതിനും കർത്താവെ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ കരച്ചിലാണ്, തകർന്നു കിടക്കുകയാണ്. ഒരു കട്ടിലിൽ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിക്കിടക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും കർത്താവെ, കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ദൈവമേ. യേശുവേ, പാപം പിടിമുറുക്കിയവർ ആഗ്രഹിച്ചിട്ടും പോർണോഗ്രാഫിയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിടുതൽ നേടാൻ സാധിക്കാത്തവർ കർത്താവെ, എത്ര വിശുദ്ധി വളരണം ആഗ്രഹിച്ചിട്ടും കണ്ണുകളെ ഒരു സെക്കൻഡ് നിയന്ത്രിക്കാൻ പറ്റാതെ കരയുന്നു. എല്ലാം കാരണമേ മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒരു മദ്യത്തിന്റെ കുപ്പിയുടെ പരസ്യം കാണുമ്പോൾ തന്നെ വീണു പോകുന്ന പാപം മനുഷ്യൻ കർത്താവെ, ഭാര്യയോട് ദേഷ്യപ്പെടരുന്ന ആഗ്രഹമുണ്ട്, ഭർത്താവിനോട് ദേഷ്യപ്പെടരുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യം വരുമ്പോ ദയനീയമായിട്ട് പൊട്ടിത്തെറിക്കുന്നു, പിന്നീടിരുന്ന് കരയുന്നു. യേശുവേ, ഞങ്ങൾ ബലഹീനരാണ്, ആഗ്രഹിക്കുന്ന നന്മ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാത്ത ചെയ്തു പോകുന്ന കർത്താവേ, നീ കടന്നു വരണമേ, നീ കടന്നു വരണമേ, നീ കടന്നു വരണമേ. എല്ലാം നിന്റെ കൃപയാണ്, എല്ലാം നിന്റെ ദാനമാണ്, വിശുദ്ധി നിന്റെ ദാനമാണ്, എളിമ നിന്റെ ദാനമാണ്, സ്നേഹത്തിന്റെ ദാനമാണ്, ക്ഷമ നിന്റെ ദാനമാണ്, വിശ്വസ്തത നിന്റെ ദാനമാണ്, ആത്മസംയമനം നിന്റെ ദാനമാണ്. നീ തന്നില്ലെങ്കിൽ ഞങ്ങൾ താഴെ വീഴും, നീ അത് നിറച്ചില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടും. കർത്താവേ, പൊന്നു കർത്താവേ, എല്ലാ ദാനമാണ് ഏറ്റുപറയുന്നു, ഏറ്റുപാടുന്നു.
Praise the Lord. Praise the Lord. Hallelujah. Hallelujah.